അമ്മ ഉപേക്ഷിച്ചു പോയപ്പോഴും അമ്മയെപ്പോലെ നെഞ്ചോട് ചേർത്താണ് സുധി മൂത്തമകന് രാഹുലിനെ വളർത്തിയത്. ഒന്നര വയസ്സുള്ളപ്പോഴാണ് രാഹുൽ അച്ഛന്റെ ഒപ്പം സ്റ്റേജുകളിലും എത്തി തുടങ്ങുന്നത്. അന്നു മുതൽ ഇന്നുവരെ അച്ഛനും മകന് ബന്ധത്തെക്കാൾ ഉപരി നല്ല സുഹൃത്തുക്കൾ ആയിരുന്നു സുധിയും മകൻ രാഹുലും. അച്ഛനെ അവസാനമായി കാണാൻ എത്തുമ്പോൾ കരച്ചിൽ അടക്കാൻ പാടുപെടുകയായിരുന്നു ആ കുഞ്ഞു മനസ്സ്. ശരിക്കും സുധി മകനൊപ്പം തന്നെ ഓരോ വളർച്ചയിലും ഉണ്ടായിരുന്നു. രാഹുൽ കുഞ്ഞായിരുന്നപ്പോൾ സ്റ്റേജിന് പുറത്ത് സ്പോഞ്ചിന്റെ കൂടുകളിലും മറ്റും ഉറക്കി കിടത്തിയിട്ടാണ് സുധി ജോലി എടുത്തിരുന്നത്. മകന് കുറച്ചുകൂടി വലുതായപ്പോൾ മകൻ അച്ഛനൊപ്പം കൂടി. രാഹുലിന് 5 വയസ്സൊക്കെ ആയപ്പോൾ കർട്ടൻ പിടിക്കാൻ തുടങ്ങിയതാണ്. അച്ഛന്റെ ഭൗതിക ശരീരം അവസാനമായി കണ്ടപ്പോൾ ആ കൗമാരക്കാരനെ ആശ്വസിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നവർക്ക് കഴിയുമായിരുന്നില്ല. 16-17 വയസ്സ് മുതൽ തുടങ്ങിയതാണ് സുധി മിമിക്രി അവതരിപ്പിക്കാൻ. ഭാര്യ മകനെ ഉപേക്ഷിച്ചു പോയപ്പോഴും പ്രതിസന്ധികളിൽ സുധി തളർന്നില്ല. ഒരു വീടായിരുന്നു സുധിയുടെ സ്വപ്നം. ഇപ്പോൾ കോട്ടയത്ത് ഭാര്യ രേണുവിന്റെ വീട്ടിലാണ് സുധി താമസിക്കുന്നത്. ഇവിടെ അടുത്ത് ഒരു പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ വന്നപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി. എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് അടുത്തിടെ സുധി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതിസാധാരണമായ നടനചാരുതയിലൂടെയും തനതായ ഹാസ്യശൈലിയിലൂടെയും പ്രേക്ഷകരുടെ ഹൃദയത്തിനുള്ളിൽ ഇടം നേടിയവനാണ് സുധി. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുന്നത് സങ്കടകരമാണ്. അത് സഹോദരതുല്യര് ആകുമ്പോൾ ഹൃദയഭേദകവും. ഷമ്മിയേട്ട എന്ന അവന്റെ സ്നേഹാർദ്രമായ വിളി കരുണാനന്ദകരമായിരുന്നു എന്നാണ് കൊല്ലം സുധിയെക്കുറിച്ച് ഷമ്മി കുറിച്ചത്. നിരവധി താരങ്ങളാണ് താരത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എത്തുന്നത്.